ലൈഫ് മിഷൻ കോഴക്കേസിൽ മുൻ സിഇഒ യു വി ജോസിനെതിരെ കുരുക്കുമുറുകയാണ്. യു വി ജോസിനെ ഇഡി അറസ്റ്റ് ചെയ്തേക്കും. കേസിലെ ഒന്നാം പ്രതിയായ സന്തോഷ് ഈപ്പനെ അറസ്റ്റ് ചെയ്ത ശേഷമാണ് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ യു വി ജോസിനോട് നിർദ്ദേശിച്ചത്. ചോദ്യം ചെയ്യൽ തുടരുകയാണ്. ജോസിനെ അറസ്റ്റ് ചെയ്ത് മാപ്പ് സാക്ഷിയാക്കുമെന്നാണ് ലഭിക്കുന്ന സൂചന. സന്തോഷ് ഈപ്പൻ്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ജോസിനെ പ്രതിയാക്കാനുള്ള ആലോചന ഇഡി നടത്തുന്നത്. വടക്കാഞ്ചേരി പദ്ധതിയുടെ കരാർ യൂണിടാക്കിന് നൽകിയത് സംബന്ധിച്ച് യു വി ജോസിനും അറിവുണ്ടായിരുന്നു എന്നാണ് സന്തോഷ് ഈപ്പൻ്റെ മൊഴി. കോഴപ്പണത്തിൻ്റെ ഒരു പങ്ക് ജോസും കൈപ്പറ്റിയിട്ടുണ്ടെന്നും സന്തോഷ് ഈപ്പൻ നൽകിയ മൊഴിയിൽ പറയുന്നു. മാപ്പ് സാക്ഷിയാകാൻ സന്തോഷ് ഈപ്പനും തയ്യാറാണെന്നാണ് ലഭിക്കുന്ന സൂചന. റെഡ് ക്രസൻ്റ് നൽകിയ 19 കോടി രൂപയിൽ 4.5 കോടി രൂപ കോഴയായി നൽകിയാണ് യൂണിടാക് നിർമ്മാണ കരാർ നേടിയെന്നാണ് ഇഡിയുടെ കണ്ടെത്തൽ. കസ്റ്റഡിയിലുള്ള സന്തോഷ് ഈപ്പനെയും യു വി ജോസിനെയും ഒരുമിച്ചിരുത്തിയും ചോദ്യം ചെയ്യും. പദ്ധതിയുടെ ഭാഗമായി 9 കോടിയോളം രൂപ ഉദ്യോഗസ്ഥർക്കുൾപ്പെടെ കൈക്കൂലി നൽകിയെന്നാണ് സ്വപ്ന സുരേഷിൻ്റെ മൊഴി. നിലവിൽ 4 കോടി രൂപയുടെ കോഴ ഇടപാട് നടന്നുവെന്നാണ് ഇഡിയുടെ കണ്ടെത്തൽ. ഇതിലൊരു പങ്ക് മറ്റു ചിലർക്കും കിട്ടിയിട്ടുണ്ട്. യു എ ഇ കോൺസുലേറ്റിലെ ഉദ്യോഗസ്ഥൻ കാലിതടക്കമുള്ളവർക്ക് ഡോളറാക്കി മാറ്റിയാണ് കള്ളപ്പണം കൈമാറിയതെന്നും വ്യക്തമായിട്ടുണ്ട്. നേരത്തെ സ്വപ്ന സുരേഷ് നൽകിയ മൊഴിയുടെ കൂടി പശ്ചാത്തലത്തിലാണ് സന്തോഷ് ഈപ്പനെ അറസ്റ്റ് ചെയ്തത്. സന്തോഷ് ഈപ്പനെ യു വി ജോസിന് പരിചയപ്പെടുത്തിയത് ശിവശങ്കറാണെന്ന് യു വി ജോസ് മൊഴി നൽകിയിരുന്നു. ലൈഫ് മിഷൻ പദ്ധതിയിൽ വിദേശ സഹായം കൈപ്പറ്റാൻ തീരുമാനിച്ചത് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ്. യോഗം ചേർന്നതിൻ്റെ റിപ്പോർട്ട് അനിലക്കര പുറത്തുവിട്ടിരുന്നു. യു വി ജോസ് മുൻമന്ത്രി എ സി മൊയ്തീൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിക്ക് നൽകിയ കത്താണ് അനിലക്കരെ പുറത്തുവിട്ടത്. യു എ ഇ കോൺസൽ ജനറലും റെഡ് ക്രസൻ്റ് പ്രതിനിധികളും മുഖ്യമന്ത്രിയുടെ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. യു വി ജോസിൻ്റെ കത്തിൽ ഇക്കാര്യം വ്യക്തമാക്കുന്നുണ്ട്. ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് നിയമം ലംഘിച്ചാണ് ഫണ്ട് കൈപ്പറ്റിയിരിക്കുന്നത്. വടക്കാഞ്ചേരി നഗരസഭയുടെ കൈവശമുള്ള റവന്യൂ ഭൂമിയിൽ വിദേശ ഏജൻസി നേരിട്ട് കെട്ടിടം പണിയുന്നതിന് അനുമതി നൽകുകയാണ് മുഖ്യമന്ത്രി ചെയ്തത്. സംസ്ഥാന സർക്കാരിന് ഇതിനുള്ള അധികാരമില്ലെന്നും അനിലക്കരെ കൂട്ടിച്ചേർത്തിരുന്നു. ഈ സാഹചര്യത്തിൽ യു വി ജോസിൻ്റെ മൊഴി നിർണായകമാണ്.